ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവിലയാണ് പറയാൻ പോകുന്നത്. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ വളരെയധികം ഉപകാരപ്പെട്ടേക്കും. അതേപോലെ തന്നെ എല്ലാ ദിവസവും കൃത്യമായി സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ളവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവിലയ്ക്ക് എന്താണ് ആകാൻ സാധ്യത എന്ന് ഇന്ദ്രയിൽ എത്രയോ മുമ്പ് പറഞ്ഞിട്ട് അത് വളരെയധികം കൃത്യമായി പുലർന്നിരിക്കുകയാണ്. എത്രയാണ് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില പറയുക. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ള എല്ലാവരോടും, ഫെഡറൽ റേറ്റ് ഹൈക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഡോളർ സ്ട്രെങ്തനിങ്ങും ഗോൾഡ് പ്രൈസിൽ പ്രഷർ ഉണ്ടാവാനും സാധ്യതയുണ്ട്. എങ്കിൽ കൂടിയും സെപ്റ്റംബർ 21 ചിലപ്പോൾ ഗോൾഡ് പ്രൈസ് മുകളിലേക്കൊന്ന് പോയി തന്നേക്കാം എന്നല്ലാതെ ഗോൾഡിൽ പ്രഷർ ചെലുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോയാൽ പോലും ഗോൾഡ് ഒരു പരിധി വിട്ട് മുകളിലേക്ക് അങ്ങനെ പറന്ന് അങ്ങ് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റേറ്റ് ഹൈക്ക് ചെയ്യുമ്പോൾ ഡോളറിൻ്റെ ഡ്രസ് ഉയരുകയും ഗോൾഡിലേക്ക് പ്രഷർ ചെലുത്തുകയും ചെയ്തേക്കും. അതുകൊണ്ട് വാങ്ങാനുള്ള ആളുകൾ ഒന്നുകൂടി ഒന്ന് ചവിട്ടി പിടിച്ച് നിൽക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് വാങ്ങേണ്ട ആവശ്യമില്ല, ഗതികെട്ട് പെട്ടെന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. ഉയർന്നാൽ പോലും റേറ്റ് ഹൈക്ക് ഗോൾഡിനെ താഴേക്ക് തന്നെ വീണ്ടും പ്രഷർ ചെലുത്തും. മാത്രവുമല്ല, ഇനി ഉയരാതെ തന്നെ താഴേക്ക് പോകാനുള്ള സാധ്യതയും ഈ റേറ്റ് ഹൈക്കിൽ ഉണ്ട് എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അതായത് വാങ്ങാൻ വെമ്പൽ കൊള്ളേണ്ട ഒരവസ്ഥമില്ല. ഈവൻ 2.5 വർഷത്തെ ഏറ്റവും വലിയ പ്രൈസിലേക്ക് ഗോൾഡ് ആഗോള വിപണിയിലും 6 മാസത്തെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഇന്ത്യൻ മാർക്കറ്റിലും എത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും ആ ഒരു വസ്തുതയുണ്ട്. ബട്ട് എപ്പോഴും മനസ്സിലാക്കണം, ഗോൾഡ് ഈസ് റിയൽ മണി എന്നുള്ള റിയാലിറ്റി. റിസഷൻ വരാൻ ഇരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഗോൾഡ്, കയ്യിലുള്ള ഗോൾഡ് വിറ്റ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക അവസ്ഥയാണ്. കാരണം മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ക്രാഷ് സംഭവിക്കുമ്പോഴും ഗോൾഡ് അതിൻ്റെ ഇൻറ്റഗ്രിറ്റിയും അതിൻ്റെ സ്റ്റെബിലിറ്റിയും അതിൻ്റെ സ്റ്റേബിൾ സ്റ്റോർ വാല്യൂ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും എന്നുള്ള ഒരു റിയാലിറ്റിയുണ്ട്. മൊറോവർ 1650 കുറയാൻ അതിൻ്റെ താഴേക്ക് പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ കൂടി ഇപ്പോഴും ആ ബേസിക് സപ്പോർട്ട് ഗോൾഡ് ഇപ്പോഴും വിട്ടിട്ടില്ല എന്നുള്ളതും, റഷ്യ ഉക്രൈൻ യുദ്ധവും ചൈന തായ്വാനും അസർബൈജാൻ അർമേനിയ യുദ്ധങ്ങളും അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വേൾഡിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയുണ്ട്. അതേപോലെ തന്നെ മനുഷ്യരെപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഗോൾഡ് വെറുതെ കയ്യിലുള്ള ഗോൾഡ് വിറ്റ് ഒഴിവാക്കാനും പാടില്ല, പുതുതായിട്ടുള്ള ഗോൾഡ് വാങ്ങാനും പറ്റാത്തൊരവസ്ഥ. ആ ഒരു രീതിയിൽ മാർക്കറ്റിനെ സൂക്ഷ്മ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിവേ, നാളെ രാത്രി ഇന്ത്യൻ സമയം രാത്രിയാകുമ്പോഴേക്കും എന്താകും, ഫെഡറൽ ജെറോം പവലിൻ്റെ സംസാരങ്ങൾ വരും. അദ്ദേഹത്തിൻ്റെ നാവിന് നാളെ പ്രത്യേകതയുണ്ട്. 0.75% ആയിരിക്കും അദ്ദേഹം മിക്കവാറും ഇൻഫ്ലേഷൻ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം തടയാൻ വേണ്ടി അദ്ദേഹം റേറ്റ് ഹൈക്കിൽ ചെയ്യുക. ഇനി 75 പകരം 1% കൂട്ടുമോ എന്നുള്ളത് ആശങ്കയും ഉണ്ട്. എനിവേ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരവും, ഐ മീൻ ആഫ്റ്റർ നാളക്ക് ശേഷം വീണ്ടും, ഐ മീൻ നവംബറിൽ കൂടി റേറ്റ് ഹൈക്ക് ചെയ്യുമോ എന്നുള്ളത് അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളത് കൂടി നോക്കണം. അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തു, ഞാൻ റേറ്റ് ഹൈക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൽ അത് വല്ലാത്ത രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കും. ബട്ട് ഈവൻ ഈ എന്താ വീണ്ടും 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 അഗ്രസീവ് ടൈറ്റനിങ് മോണിറ്ററി പോളിസി ടൈറ്റനിങ്ങുമായിട്ട് അല്ലെങ്കിൽ അഗ്രസീവ് റേറ്റ് ഹൈക്കുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം എന്നുള്ളത് കൂടി നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്കമിങ് ഗോൾഡ് പ്രൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, എനിവേ, ഇന്ന് കേരളത്തിൽ ഇന്ദ്രയിൽ എന്തായിരുന്നോ പറഞ്ഞു അതേപോലെ തന്നെ പുലർന്നിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞാൽ, ആഗോള വിപണി സ്വർണ്ണവില ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനേക്കാളും -1 -1 US ഡോളറിൻ്റെ റൗൺസ് ഗോൾഡിനുള്ളത്. കൺസിസ്റ്റൻറ്റ് നെഗറ്റീവ് ട്രെൻഡ് ഗോൾഡ് ഇപ്പോഴും പിടിക്കുന്നുണ്ടെന്ന് അത് മനസ്സിലാക്കാം. എനിവേ, ആഗോള വിപണി സ്വർണ്ണവില 1675. ബട്ട് ഇന്ദ്രയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില ഒരു ഗ്രാമിന് 10 രൂപ കൂടി 4595 ഇന്ന് ഇന്ദ്രയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പവന് ഇന്ന് കേരളത്തിൽ 80 രൂപ കൂടാൻ സാധ്യതയുണ്ടെന്ന്. കൃത്യം ഇന്ന് കേരളത്തിൽ പവന് 80 രൂപ കൂടി 36760 രൂപ ആയി മാറി. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ഇന്ദ്രയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. എനിവേ, ഇന്ന് കേരളത്തിൽ ഒരു പവന് 80 രൂപ കൂടി 36760 വീണ്ടും തിരിച്ചു കയറിയിരിക്കുകയാണ്. എവിടെ നിന്നാണോ ഈ ആഴ്ചയിൽ തുടങ്ങിയത് അവിടേക്ക് തന്നെ ഗോൾഡ് എത്തിയിട്ടുണ്ട്. ബട്ട് ഗോൾഡിൽ പ്രഷർ ചെലുത്താം. എനിവേ, സെപ്റ്റംബർ 21 നമുക്ക് നോക്കാം ഇനി കുതിച്ചുയരുമോ എന്നുള്ളത്. ഓക്കെ, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ സ്വർണ്ണവിലെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൽ നിന്നും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഫോർ യുവർ സപ്പോർട്ട്സ്.